ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ട് ഒരു ഓണം സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോവുകയാണ്. എങ്ങനെ പോയാലും ഒരു 8 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു സാരിയാണിത്. പക്ഷെ ഞാൻ ആകെപ്പാടെ 2-3 പ്രാവശ്യമായി ഇത് ഉടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ പ്ലീറ്റ് പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊരു സിമ്പിൾ ട്രിക്ക് കണ്ടായിരുന്നു, എനിക്ക് പരീക്ഷിച്ചിട്ട് വിജയിച്ചു കേട്ടോ. അതിവിടെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേശപ്പുറത്ത് ഇതാ സാരിയുടെ മുന്താണി ഭാഗം വിരിച്ചിട്ടിട്ടുണ്ടേ. നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ആദ്യം വിരിച്ചിടാനായിട്ട്. ഇനി ഈ കസവിൻ്റെ അറ്റഭാഗം കവർ ചെയ്യാതെ സാരിയെ രണ്ടായിട്ട് മടക്കിയെടുക്കണം. എഡ്ജെല്ലാം കറക്റ്റ് നേരെ ലെവലിന് പിടിച്ചു വെക്കണം കേട്ടോ. ഇനി ഈ സാരിയെ നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുത്തല്ലോ, ഇനി നമുക്കൊന്ന് തേച്ചെടുക്കാം നന്നായിട്ട്. ആ മടക്കിയ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തേക്കണം കേട്ടോ. വീണ്ടും അടുത്ത ലെയർ ഇതുപോലെ മടക്കുക, എന്നിട്ട് മടക്കു ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തേച്ചെടുക്കുക. വീണ്ടും അതുപോലെ മടക്കി ഒന്ന് തേച്ചെടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടെ മടക്കി തേച്ചെടുക്കാം. അപ്പോൾ ചെറിയ പ്ലേറ്റ് കിട്ടുന്ന അത്രയും അളവിൽ നമുക്കിങ്ങനെ മടക്കി മടക്കി തേച്ചെടുക്കാവേ. അങ്ങനെ ചെറിയ പ്ലേറ്റ് എടുക്കുന്നതിൻ്റെ അളവിൽ നമ്മളിത് ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് മുന്താണിയെ. ഇനി നമുക്കിതിനെ ഒന്ന് നിവർത്തിയിടാം. നമ്മൾ തേച്ച് മടക്കിയ അടയാളം നോക്കിയിട്ട് ഇതിനെ പ്ലേറ്റിൻ്റെ രീതിയിൽ മടക്കിയെടുക്കണം. ഒരു മടക്കകത്തേക്കും ഒരു മടക്ക് പുറത്തേക്കും അങ്ങനത്തെ രീതിയിൽ നമുക്ക് പ്ലേറ്റ് പിടിക്കാൻ പറ്റും. ഈ സാരിയുടെ കസവ് പ്രോപ്പറായിട്ട് മടങ്ങിയിരിക്കാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നന്നായിട്ട് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്ത് തേച്ച അതേ മടക്ക് നോക്കി അതിൻ്റെ ആ ലൈൻ നോക്കി തന്നെ നമുക്കിതുപോലെ പ്ലേറ്റ് മടക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കാലം മുന്നേ ഞാൻ എൻ്റെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ആ സമയത്ത് ഓണത്തിന് ഗിഫ്റ്റ് വന്നതാണ്. എൻ്റെ കയ്യിൽ അപ്പോൾ കസവ് സാരി ഇല്ലാത്ത കാരണം ഞാൻ അന്ന് ഈ ഒരു കസവ് സാരിയാണ് എടുത്തത്. പക്ഷേ എനിക്കത് പ്രോപ്പറായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പ്ലീറ്റ് പിടിച്ച് വരുമ്പോഴത്തേക്കും രണ്ട് സൈഡും ഒരേ ലെവലിൽ വന്ന് നിൽക്കും. എത്ര പിടിച്ചാലും അങ്ങനെ തന്നെ വരും. നമ്മൾ ഒരുപാട് നേരം പരിശ്രമിച്ച് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇത് പ്രോപ്പറായിട്ടൊന്ന് കിട്ടുന്നത്. എന്നാലും അതിൻ്റെ അകത്തുള്ള പ്ലീറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് പിന്നൊക്കെ വെച്ചിട്ടായിരിക്കും ഉടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ട്രിക്ക് എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊരു കസവ് സാരി ഉടുക്കേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലൊന്നും എനിക്ക് ഈ സാരി പെട്ടെന്ന് ഉടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഒരു സാരി തന്നെയാണ് തെയ്യം പെയിൻറ്റിങ്ങിൻ്റെ എൻട്രോയും പിന്നെ ഓണം ഗെറ്റ്റെഡി വിത്ത് മീയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പ്ലീറ്റ് കിട്ടി സന്തോഷത്തിൽ ക്യാമറയുടെ മുന്നേ കിടന്ന് കറങ്ങി കറങ്ങി ഷോ കാണിച്ച് ഇപ്പോൾ വീണ് മണ്ട വളർന്നേനായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.